സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതി രാജയത്തെ നമ സൗന്ദര്യലഹരി അൻപതാമത്തെ ശ്ലോകത്തില കവിതാരസമാസ്വദിക്കുന്ന കണ്ണുകളെക്കുറിച്ചാണ് വർണ്ണിച്ചത് പരമേശ്വരിയുടെ നയനവർണ്ണന തുടർന്ന് പോവുകയാണ് നയനത്തിൻ്റെ ഓരോ ഭാവത്തിലും ഓരോ വികാരത്തിലും സൃഷ്ടിയും സൃഷ്ടിയിലുള്ള ചരാചരങ്ങളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് വർണ്ണന പോകുന്നത് കവിതാ രസം ആസ്വദിക്കുന്ന കണ്ണുകളെ വർണ്ണിക്കുമ്പോൾ നവരസാസ്വാദ തരളവു പറയേണ്ടായി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തത്പരായ തത്പരായിട്ടുള്ള കണ്ണുകൾ ആ കണ്ണുകളിൽ എങ്ങനെയാണ് നവരസം ആസ്വദിക്കുന്നത് ദേവിയുടെ കണ്ണുകളിൽ നവരസങ്ങൾ ഏതൊക്കെ ഭാവത്തിലാണ് ഏതൊക്കെ അവസരത്തിലാണ് പ്രകടമാകുന്നത് രസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നവരസങ്ങളും മുഖത്താണ് പ്രകടമാക്കാൻ കഴിയുക എന്നാൽ മുഖത്തിൽ മാത്രമല്ല അതിന് സഹായകമായിട്ട് കൈകളും കണ്ണുകളും കൈകളും കാലുകളും ശരീരം മുഴുവനും തന്നെ അതിന് സഹായകമായിട്ട് വേണം എങ്കിലും ഓരോ രസത്തിൻ്റെയും സൂക്ഷ്മത അറിയുന്നത് കണ്ണിൻ്റെ ഭാവവ്യത്യാസം കൊണ്ടാണ് മുഖത്തെ ചേഷ്ടകൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണിലെ യഥാർത്ഥ ഭാവം മനസ്സിൻ്റെ യഥാർത്ഥ ഭാവം പ്രകടമായി തന്നെ കാണുമെന്നാണ് കണ്ണിന് പലപ്പോഴും ഭാവത്തെ മറച്ചു വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ പരസ്പര ആശയവിനിമയവും പരസ്പര തിരിച്ചറിവും ഉണ്ടാകുന്നതായിട്ടൊക്കെ ലോകവ്യവഹാരത്തിൽ പറയപ്പെടുന്നത് ആ രഹസ്യവും ഉൾക്കൊണ്ടുകൊണ്ട് നവരസങ്ങളും ഇവിടെ കണ്ണിലൂടെ പ്രകടമാക്കുന്ന വിദ്യയാണ് ആചാര്യസ്വാമിജികൾ ഈ വർണ്ണനയിൽ വിശദീകരിക്കുന്നത് ഇവിടെ ഓരോ ഭാവത്തിലും ദൃഷ്ടിയുടെ ആകാരത്തിൻ്റെ വ്യത്യാസം സ്ഥൂലമായിട്ട് പറഞ്ഞിട്ടില്ല അതെങ്ങനെയാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത് എന്നാൽ വിഷയത്തിനനുസരിച്ച് ഏത് ഭാവം മനസ്സിൽ വരുമ്പോൾ ഏത് രസമാണ് പ്രകടമാകുന്നത് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയെ പറയാൻ കഴിയുകയുള്ളു അതിൽ അൻപത്തി ഒൻപതാം ഒന്നാമത്തെ ശ്ലോകത്തിൽ അമ്പത്തി ഒന്നാം ശ്ലോകം തുടങ്ങി വരുന്ന അമ്പത്തി രണ്ടാം ശ്ലോകത്തിൽ അത് അല്പം വിശദമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അൻപത്തി ഒന്നാം ശ്ലോകത്തിൽ രസങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ അന്വയം നോക്കാം തേ ദൃഷ്ടി ശിവേ ശൃങ്കാരാർദ്ര അല്ലയോ പരമേശ്വരി ജഗന്മാതാവേ അമ്മയുടെ ദൃഷ്ടി ശൃങ്കാരാർദ്രയായിരിക്കുന്നത് ശിവനിലാണ് സാക്ഷാത് പരമേശ്വരനിലാണ് പരമേശ്വരനാണ് ഭർത്താവ് എന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശൃംഗാരാർദ്ദ്ര ദൃഷ്ടി പരമേശ്വരനിൽ തന്നെയാണ് വരേണ്ടത് അത് മായയുടെ സ്വരൂപമായിട്ടാണ് സൃഷ്ടിയുടെ ചലനമുണ്ടാകുന്നത് ഒരു വിചാരത്തിൽ നിന്നാണെങ്കിൽ ഒരു ആഗ്രഹത്തിൽ നിന്നാണെങ്കിൽ ആ സൃഷ്ടിയുടെ പ്രകടനം അല്ലെങ്കിൽ സ്വാഭാവികമായ ആ ആവിർഭാവം സംഭവിക്കുന്നത് കാമകലാവിലാസങ്ങളിലൂടെയാണ് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പം ചൈതന്യാത്മകമായ പരമേശ്വരൻ മായാദേവിയുടെ ആ ഭാവത്തിൽ വരുമ്പോൾ മായാ ഉപഹിതനായിട്ട് പ്രകടമാകുമ്പോൾ അവിടെ ഏറ്റവും ആസക്തി അല്ലെങ്കിൽ ആസക്തിയുടെ പരമമായ തലത്തിൽ ഒന്നായി തന്നെ തോന്നുന്ന ആ തലത്തിൽ അവിടെ ശിവനിൽ തന്നെ ശൃംഗാരഭാവം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു ശൃംഗാരഭാവം ശൃംഗാരരസം രസരാജം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ശൃംഗാരരസ ആണ് സൃഷ്ടിയുടെ സാരം അത് എല്ലാ ജീവികളിലും അതതിൻ്റെ തലങ്ങളിൽ ഈ ശൃംഗാരരസം പ്രകടമായിരിക്കും ഉപനിഷത്തില് ആഗ്രഹമെന്നും സ്വകാമയത എന്നുമൊക്കെ പറയുന്ന ആ ആശയത്തെ സൃഷ്ടിയുടെ വ്യാവഹാരിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു ഭാവമായിട്ട് പ്രകടമാക്കുമ്പോൾ അതിനെ ശൃംഗാരരസം തന്നെ പറയാം അല്ലാതെ സാധാരണ നമ്മൾ ശൃംഗരിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്ന ശൃംഗാരരസം അതതിൻ്റെ ഒരു ഭാവമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എവിടെയാണോ സൃഷ്ടി നിലനിൽക്കുന്നത് ആ ചൈതന്യവും ശക്തിയുമായിട്ടുള്ള സംബന്ധം ചൈതന്യവും ശക്തിയും ഒന്നാകുന്ന അവസ്ഥ അതിൽ നിന്ന് ഉണ്ടാകുന്ന അവസ്ഥ അതുകൊണ്ട് ശിവേ ശൃംഗാരാർദ്ര എന്ന് പറഞ്ഞു ആർദ്ര എന്ന അർത്ഥത്തിന് നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്നത് എന്നൊക്കെ അതിൻ്റെ ഉദ്ദിഷ്ടമായ അർത്ഥം പറയാമെങ്കിലും ആർദ്ര എന്ന് പറഞ്ഞാൽ മനസ്സിന് കുളിർമയുണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ശിവേ ശൃംഗാരാർദ്ര അപ്പോൾ ആദ്യത്തെ രസം ആദ്യം പറഞ്ഞു തതിതരജനെ കുത്സനപരാ ശിവൻ അല്ലാതെയുള്ള തതിതരജനെ പരമശിവൻ അല്ലാത്ത സ്ഥാനങ്ങളിൽ മറ്റ് മറ്റ് ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരിൽ കുത്സനപരാ കുത്സിതഭാവത്തോടു കൂടിയതാണ് ആ കുത്സിത ഭാവം എന്നതുകൊണ്ട് ഭീഭത്സരസമാണ് പറയപ്പെട്ടത് കുത്സിതഭാവം നേരിട്ട രസമല്ലെങ്കിലും ഭീഭത്സരസത്തിൻ്റെ ഒരു ഭാവമാണ് കുത്സനം അല്ലെങ്കിൽ കുത്സനത്തിലൂടെ ആ നിന്ദാഭാവത്തിലൂടെ ത്യാഗഭാവത്തിലൂടെ ഭീഭത്സരസത്തെ അറിയാൻ കഴിയുന്നു കുമാരസംഭവത്തിൽ ഒരു വർണ്ണന കാളിദാസൻ്റെ ഒരു വർണ്ണനയുണ്ട് പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് ശിവൻ തന്നെ വേഷപരിവർത്തനം ചെയ്ത് പാർവതി ദേവിയെ പരീക്ഷിക്കാൻ എന്നതുപോലെ മുന്നിൽ പോകുന്ന ഒരു വർണ്ണനയുണ്ട് എന്നിട്ട് ശിവൻ്റെ പരമശിവൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ പാർവതിയോട് പറയുന്നതും അങ്ങനെ പല രീതിയിലും പാർവതിയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വർണ്ണനയുണ്ട് ആ സമയത്ത് അവിടെ പാർവതി ദേവിയുടെ ഈ കുത്സനപരമായിട്ടുള്ള ബീപസ്ത രസത്തെക്കുറിച്ച് കാളിദാസൻ നന്നായിട്ട് പ്രകടമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് തതിതര ജനമാണ് ശിവനല്ലാത്ത മറ്റ് ആരിലും ആ ഭാവം ആകർഷണ ദേവിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് തത്വരീതിയിലും നമുക്ക് ചിന്തിക്കാം മൂന്നാമത്തെ ക്രോധരസത്തെ പറയുമ്പോൾ സരോഷ ഗംഗായാം ഗംഗായാം സരോഷ ഗംഗ ശിവന്റെ രണ്ടാമത്തെ പത്നിയാണ് ജഡാബന്ധത്തിൽ ഗംഗയെ ഇരുത്തിയിരിക്കുന്നു ആ ഗംഗയെ ജടാബന്ധത്തിൽ കാണുമ്പോൾ ദേവിയുടെ മനസ്സിലുണ്ടാകുന്ന രോഷഭാവം ആ ഭാവത്തെയാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ ക്രോധരസത്തിന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സരോഷാ ഗംഗായാം ഗംഗാദേവിയിൽ രോഷഭാവം കാണുക അപ്പോൾ ക്രോധം ആണ് ക്രോധമാണ് അവിടെ രസമെങ്കിലും രോഷം അതിൻ്റെ സ്ഥായിയാണെന്ന് പറയാം അപ്പോൾ ആ സ്ഥായി ഭാവത്തിൽ അവിടെ എടുത്തു കാണിച്ചത് ക്രോധരസത്തെയാണ് ഇനി അത്ഭുത രസത്തെ പറയുന്നത് ഗിരീശചരിതേ വിസ്മയവതി തൻ്റെ ഭർത്താവിൻ്റെ പരമശിവൻ്റെ ആ അത്ഭുത ചരിത്രങ്ങൾ കേട്ട വിസ്മയിക്കുന്ന അത്ഭുതപ്പെടുന്ന ആ കണ്ണിന്റെ ഭാവം പരമശിവന്റെ ചരിത്രങ്ങള് ത്രിപുരാഹരണം അതുപോലെ തന്നെ മന്മഥദഹനം കാലസംഹാരം ഗജാസുര വധം കാലകൂടപാനം ഇതൊക്കെ ഇങ്ങനെയുള്ള ശിവചരിതങ്ങൾ ഹാലസ്യ മഹാത്മ്യത്തിലും ശിവപുരാണത്തിലും മറ്റുമൊക്കെ വിസ്തരിച്ചു വർണ്ണിച്ച ആ അത്ഭുതചരിതങ്ങൾ തൻ്റെ ഭർത്താവിൻ്റെ അത്ഭുത ചരിതങ്ങൾ കേൾക്കുമ്പോൾ ദേവിയുടെ കണ്ണിൽ വിസ്മയം കാണാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് ശങ്കരാചാര്യ സ്വാമിജികളുടെ തന്നെ ശിവാനന്ദ ലഹരി എന്ന ഒരു കൃതിയുണ്ട് എല്ലാവരും കേട്ടിരിക്കും ആ ശിവാനന്ദഹരിയിൽ ആ പരമശിവൻ്റെ ഇത്തരത്തിലുള്ള ചേഷ്ടകളും ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും ചരിതങ്ങളും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ വർണ്ണിക്കുന്ന സുന്ദരമായ ഒരു സ്തോത്ര രചനയാണ് ശിവാനന്ദലഹരി അപ്പം അതിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഗിരിശചരിതേ എന്നുള്ളതിൽ സൂചിപ്പിച്ചു പിന്നെ ഭയം കാണിക്കുന്നത് ഭയം ആക ഭീതി എങ്ങനെയുണ്ടാവുക ഹരാഹിഭ്യോ ഭീത അപ്പോൾ വാസ്തവത്തിൽ ദേവിയില് ഭയരസം ഭയം കാണിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പരമേശ്വരി ആരിൽ നിന്നാ ഭയക്കുക ഈ പ്രപഞ്ചം തന്നെ മായയാൽ സഞ്ചാലിതമാണ് അപ്പോൾ ഭയത്തിന് സ്ഥാനമൊന്നുമില്ല എന്നാലും കാവ്യദൃഷ്ടിയാ വർണ്ണിക്കുമ്പോൾ സ്തുതിക്ക് വേണ്ടി വർണ്ണിക്കുമ്പോൾ നമ്മൾ ചരിതങ്ങളിൽ സ്തുതി പറയുമ്പോൾ ഓരോരോ കാര്യവും എടുത്തു പറയേണ്ടി വരും അതിനൊരു വ്യാവഹാരികതയും വേണം കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയും അവരുടെ ഉള്ളിൽ ഒരു ഭാവം സൃഷ്ടിക്കാനും കഴിയണം അപ്പോൾ മായാദേവിയുടെ സ്വരൂപമായിരിക്കുന്ന അവസ്ഥയിൽ ഭയമില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഭയമില്ലാത്ത അവസ്ഥ എങ്ങനെയാണ് എന്ന് സാമാന്യ ഒരു ഭക്തന് ചിന്തിക്കാൻ കഴിയില്ല അത് ചിന്തനാതീതമാണ് ആയതുകൊണ്ട് ആചാര്യസ്വാമിജികൾ ഇവിടെ വർണ്ണനയുടെ ഭാഗമായിട്ട് ഹര അഹിഭ്യോഭീത ആ ഭയം കാണിക്കാൻ അപ്പോൾ നമ്മളെ ഭാവനയിൽ പരമേശ്വരൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന പരമേശ്വരി വാമഭാഗയായിരിക്കുന്ന പരമേശ്വരി ശിവന്റെ കഴുത്തിലും കയ്യിലും ശരീരത്തിലുമൊക്കെ കിടക്കുന്ന പാമ്പുകളെ കണ്ട് ഭയം കൊള്ളുന്നത് പോലെ തോന്നുന്നു അപ്പോൾ ഹര അഹിഭ്യ അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് ഹരൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളായ ആഭൂഷണങ്ങളായിട്ടുള്ള ആ പാമ്പുകളെ കണ്ട് ഭയക്കുന്നു അപ്പോൾ ഭീതി അവിടെയാണ് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഭയരസത്തെയും വർണ്ണിച്ചു ഇനി അത് കഴിഞ്ഞ് വരുന്നത് എങ്ങനെയാണ് അവിടെ വീരരസം കാണിക്കുക എന്നുള്ളത് ഇപ്പോൾ വീരരസത്തിന് സരസി സരസിരുഹ സൗഭാഗ്യജൈനി ജയിനി സരസി സരസിരുഹം താമരയാണ് സരസിൽ ഉത്പന്നമായത് അതിൻ്റെ സൗഭാഗ്യത്തെ സൗന്ദര്യത്തെ അതിൻ്റെ ആ നിറത്തെ നേരത്തെ പറഞ്ഞതുപോലെ അരുണവർണത്തെ ചുവന്ന താമരയുടെ ആ വർണ്ണത്തെ ആ വർണ്ണത്തെ ജയിക്കുന്നതാണ് ദേവിയുടെ സ്വരൂപം തന്നെ മുഖത്തിൻ്റെ വർണ്ണം തന്നെ അതാണ് അപ്പം സരസ്വീരുഹ സൗഭാഗ്യജയിനി എന്ന് അവിടെ വീരരസത്തെ കാണിക്കാൻ പറഞ്ഞു വീരരസത്തെ കാണിക്കാൻ വാസ്തവത്തിൽ അനേകം കഥകളുണ്ട് ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചതും ഇങ്ങനെയുള്ള ഒരുപാട് ദേവി മഹാത്മത്തിലൊക്കെ കേൾക്കുന്ന അനേകം കഥകൾ വീരരസപ്രധാനങ്ങളാണ് ദുർഗയുടെ രൂപത്തിലും കാളിയുടെ രൂപത്തിലുമൊക്കെ പക്ഷെ ആചാര്യസ്വാമിജികൾ ഇവിടെ വളരെ സരളമായിട്ട് അല്ലെങ്കിൽ ആ ഭാവത്തെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ കാരണം മറ്റ് കഥകളൊക്കെ പറയുമ്പോൾ മനസ്സ് അവിടേക്ക് വഴിപ്പോകും അങ്ങനെ പോകാതിരിക്കാൻ ദേവിയുടെ തന്നെ മനസ് ഭാവത്തിൽ ഏകാഗ്രമായി നിൽക്കാൻ ഇവിടെ സരസിരുഹ സൗഭാഗ്യ ജയിനി എന്ന ആ സൗന്ദര്യത്തിൻ്റെ ഭാവത്തിൽ തന്നെ വീരരസത്തെ വർണ്ണിച്ചു അപ്പോൾ സരസിരുഹത്തിന് സരസ്വരുഹത്തിൻ്റെ ചുവന്ന കള്ളറിനെ ജയിക്കുന്ന കള്ളറുള്ളത് സൗഭാഗ്യത്തെ ജയിക്കുന്ന നിറമുള്ളത് എന്ന് അവിടെ വീരരസം വർണ്ണിച്ചു അപ്പോൾ താമരപ്പൂവിനെ വെല്ലുന്ന നിറം എന്ന അർത്ഥമാണ് ആ വരികൾക്ക് വരിക എന്നാൽ ചില പതിപ്പുകളിൽ സരസിരുഹ സൗഭാഗ്യ ജനനി എന്നാണ് ജൈനി എന്നതിന് പകരം ജനനി എന്നും പാഠഭേദം കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഹാസ്യരസത്തെ പറയുകയാണ് സഖീഷു സ്മേരാതേ അപ്പോൾ ഹാസ്യം എവിടെയാ വരിക ഹാസ്യം സമഭാവത്തിലുള്ളവരിൽ അല്ലെങ്കിൽ കൂട്ടുകാരായ അവരോടാണ് ഹാസ്യരസം പ്രകടമാക്കാൻ കഴിയുക അപ്പം അതുകൊണ്ട് പറഞ്ഞു സഖി ഷുസ്മേരാതെ അമ്മയുടെ സഖികളിൽ സേവകരായിട്ടും സഖികളായിട്ട് നിൽക്കുന്ന അനേകം ദേവീ രൂപങ്ങളുണ്ട് അതൊക്കെ തന്ത്രശാസ്ത്രത്തിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ശ്രീചക്രത്തിൻ്റെ വർണ്ണനയിലും അനേകം ഭാവങ്ങളിലൊക്കെ അത് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ദേവിയുടെ സഖികളായിട്ടുള്ളതും സംരക്ഷകരായിട്ടുള്ളതുമായ ദേവിമാരിൽ ഹാസ്യരസം ജനിപ്പിക്കുന്നു അത് സ്മേര ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലെ തമാശ പറയുന്നു ഹാസ്യം ജനിപ്പിക്കുന്നതായിട്ടുള്ള നർമ്മങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള ഭാവം സഖികളിൽ കാണാൻ കഴിയുന്നു ഇനി കരുണരസത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് മൈ ജനനി ദൃഷ്ടി സകരുണ അപ്പൊ കരുണാരസം എവിടെയാ കാണിക്കുക അപ്പൊ കരുണാരസം കാണിക്കാൻ മൈ എന്നില് ജനനി അല്ലയോ അമ്മേ അമ്മ എന്നിൽ തന്നെയാണ് കരുണരസം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ എന്റെ അവസ്ഥ കണ്ടിട്ട് മൈ കരുണ മൈ സകരുണ എന്നിലാണ് ആ കരുണാദൃഷ്ടി പ്രകടമാക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സ്നേഹഭാവവും കരുണാദൃഷ്ടിയും ഇതൊക്കെ ഭക്തർ ആഗ്രഹിക്കുന്നതാണ് ഭഗവാനുമായിട്ടുള്ള പ്രേമം ഭഗവാനുമായിട്ടുള്ള ഭക്തി ആ ഭഗവാനിൽ നിന്ന് കിട്ടേണ്ട കരുണാഭാവം അപ്പോൾ ആചാര്യസ്വാമിജികൾ കരുണാഭാവത്തെ തന്നിൽ തന്നെ നിർത്തി തന്നെയും അമ്മയോട് ചേർത്തു ആ നവരസങ്ങളിൽ ചേർത്തു ഇവിടെ വിശേഷിച്ച് പറയേണ്ടത് നവരസങ്ങൾ വർണ്ണിക്കാനാണ് തുടങ്ങിയത് പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഒൻപത് രസങ്ങൾ പറഞ്ഞിട്ടില്ല എട്ട് രസങ്ങൾ മാത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത് ശൃംഗാരവും ഭീഭത്സവും ആദ്യത്തെ പാദത്തിലും അതുപോലെ ക്രോധവും അത്ഭുതവും രണ്ടാമത്തെ പാദത്തിലും പിന്നെ മൂന്നാമത്തെ പാദത്തിൽ ഭയരസവും ഭീതിയും അതുപോലെ തന്നെ വീരരസവും നാലാമത്തെ പാദത്തിൽ ഹാസ്യവും കരുണയും എന്നാൽ ശാന്തരസം നവമരസത്തെക്കുറിച്ച് ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുക എന്നാൽ ആചാര്യസ്വാമിജികൾ നവരസങ്ങളെ അംഗീകരിക്കുന്നുണ്ട് എന്ന് മറ്റ് ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാകാം കാരണം കാവ്യശാസ്ത്രമനുസരിച്ച് ചില പണ്ഡിതർ എട്ട് രസങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ ഒൻപതാമത്തെ രസമായിട്ട് നവർ ശാന്തരസത്തെ അംഗീകരിക്കുന്നില്ല എന്നാൽ മറ്റു ചില പണ്ഡിതർ സാഹിത്യ പണ്ഡിതർ അവർ നവരസങ്ങളെയും അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ നവരസങ്ങളിൽ ഇവിടെ പറയുമ്പോൾ ആചാര്യസ്വാമിജികൾ നവരസങ്ങളെയാണ് പറയാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലും അമ്പതാമത്തെ ശ്ലോകത്തിലും നവരസാസ്വാദ തരളവ് എന്ന് തന്നെയാണ് പറഞ്ഞത് വ്യക്തമായിട്ട് അതുപോലെ നേരത്തെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലും നവാത്മാനം മണ്ണി നവരസമഹാതാണ്ഡവടം അവിടെ ഒന്നും എട്ട് രസങ്ങളെയല്ല പറഞ്ഞത് നവരസം എന്ന് തന്നെയാണ് പറഞ്ഞത് അതുപോലെ അടുത്ത ശ്ലോകത്തിൽ അൻപത്തി രണ്ടാമത്തെ ശ്ലോകത്തിലും പുരാഭിത്തുശ്ചിത്ത പ്രശമരസവിദ്രാവണഫലേ എന്നിടത്ത് ശാന്തരസത്തെ സൂചിപ്പിക്കുന്നുണ്ട് ശിവന്റെ മനസ്സിളക്കുന്നതായിട്ടുള്ള വർണ്ണന പറയുമ്പോൾ ചിത്തപ്രശമരസം പ്രശമം എന്ന് പറഞ്ഞാൽ ശാന്തമാണ് ശമ ധാതു എന്നാണ് ശാന്തം എന്ന ശബ്ദം ഉണ്ടാകുന്നത് അപ്പോൾ ചിത്തപ്രശമരസം എന്ന് പറയുമ്പോൾ അവിടെ ശാന്തരസത്തെയും സൂചിപ്പിച്ചു അപ്പോൾ ശാന്തം രസമല്ല എന്ന് പറയുന്ന വാദികളിൽ എന്ന പണ്ഡിതരുടെ അഭിപ്രായമനുസരിച്ച് ശാന്തസ് നിർവികാരത്വ ശാന്തം മേനിരേ രസം എന്ന് ആണ് അവരുടെ അഭിപ്രായം ഈ ശാന്തം നിർവികാരമാണ് ശാന്ത രസം എങ്ങനെ പറയപ്പെടാം എന്ന് നമുക്കറിയുന്നില്ല കാരണം അതിന് വ്യഭിചാരിയും അനുഭാവവും വിഭാവവും സഞ്ചാരിയും ഒക്കെ ചേർത്തൊക്കെ പറയണം അപ്പം അതിൻ്റെ വർണ്ണന പറയാൻ കഴിയുന്നില്ല വികാരമൊന്നുമില്ല ഇല്ലാത്തതിനെ എങ്ങനെ രസമായി കാണിക്കും എങ്ങനെ രസം പ്രകടമാകും എന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ശാന്തം രസമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശാന്തം ന രസം ഇതി മേനിരേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ രസം ആണ് എന്ന് പറയുന്ന പക്ഷത്തിൽ കാവ്യപ്രകാശത്തിൽ മമ്മടാചാര്യൻ്റെ കാവ്യപ്രകാശം ഈ സാഹിത്യശാസ്ത്രത്തിൻ്റെ ഒരു ആധികാരിക ഗ്രന്ഥമാണ് സാഹിത്യശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അതിൽ ശാന്തരസത്തെ അംഗീകരിച്ചിരിക്കുന്നു നവമരസമായി അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ ശാന്തരസത്തെക്കുറിച്ച് അധികം വർണ്ണനയൊന്നും അവിടെയും കാണുന്നില്ല കേവലം ഇത്രയേ പറയുന്നുള്ളൂ നിർവേദസ്ഥായി ഭാവോസ്തി ശാന്തോപി നവമോ രസ എന്ന കാവ്യപ്രകാശത്തിലെ നാലാമത്തെ സർഗത്തിലെ നാലാമത്തെ അധ്യായത്തില് നാൽപ്പത്തി നാലാമത്തെ അവിടെ ശ്ലോകമായിട്ട് വരും ഇത് നിർ നിർവേദ സ്ഥായി ഭാവം നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വൈരാഗ്യമാണ് സ്ഥായി ഭാവമായിരിക്കുന്നത് അത്യന്തം ശാന്തമായിരിക്കുക വൈരാഗ്യം എന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാതെ മനസ്സിനെ പൂർണ്ണ ശാന്തതയിൽ തന്നെ നിർത്തുക മനസ്സ് മനസ്സിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അവസ്ഥ അതാണ് നവമരസം എന്ന മമ്മടൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് പക്ഷമുണ്ട് അഷ്ടരസങ്ങളുടെ പക്ഷവും നവരസങ്ങളുടെ പക്ഷവും പിന്നെ ചുരുക്കം ചിലർ വാത്സല്യത്തെയും ഒരു രസമായിട്ട് കണക്കാക്കുന്നുണ്ട് വാത്സല്യ രസം എന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട് അങ്ങനെ വരുമ്പോൾ പത്ത് രസങ്ങൾ ആകുന്നു എന്നാൽ നവരസങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത് കരുണയുടെ തന്നെ മറ്റൊരു ഭാവമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാവവ്യത്യാസം വന്ന അവസ്ഥയിൽ കരുണയെ തന്നെ വാത്സല്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉള്ള ഭാവത്തിൽ അത് വരുന്നുണ്ട് പക്ഷേ വാത്സല്യ രസത്തെയും മറ്റൊരു രസമായിട്ട് കണക്കാക്കുന്ന രീതിയുമുണ്ട് ഏതായാലും ഇവിടുത്തെ വിഷയം ഈ എട്ട് രസങ്ങളെ വർണ്ണിച്ചിട്ട് ഒൻപതാമത്തെ രസം എങ്ങനെ സൂചിപ്പിച്ചു എന്നതാണ് അതിൽ ഇവിടെ നവരസങ്ങൾ പറഞ്ഞതിൽ നവരസങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എട്ട് രസങ്ങൾ പറഞ്ഞിട്ട് ഒൻപതാമത്തെ രസത്തെ വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഈ എട്ട് രസങ്ങളുടെ അടിസ്ഥാനമായിട്ട് ആശ്രയമായിട്ട് എട്ട് രസങ്ങളും പ്രകടമാകുന്നത് ഏത് രസത്തിലാണോ ആ രൂപത്തിൽ ആചാര്യസ്വാമിജികളുടെ വർണ്ണിച്ചിട്ടുണ്ട് ആചാര്യസ്വാമിജികളുടെ കവിത്വത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അത്ഭുതമായ കവിത്വമുണ്ടായിരുന്നു ആചാര്യസ്വാമിജികളിൽ എന്നതിന് ഉദാഹരണമാണ് ഈ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കാരണം ആചാര്യസ്വാമിജികളുടെ വാക്കിൽ നിന്ന് തന്നെ നവരസങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു ആ നിലയ്ക്ക് ഇവിടെ എട്ട് രസങ്ങൾ മാത്രം ദൃഷ്ടിയുടെ ഭാവത്തിൽ പറഞ്ഞു കാരണം എട്ട് രസങ്ങളിൽ മാത്രമേ വികാരങ്ങളുള്ളൂ എന്നതുകൊണ്ട് എന്നാൽ ഒൻപതാമത്തെ രസമായിട്ട് ശാന്തരസത്തെ ആദ്യത്തെ ശബ്ദത്തിൽ തന്നെ വർണ്ണിച്ചു എന്നാണ് ശിവേ എന്നുള്ള ആ സംബോധനയിൽ തന്നെ ആ ശിവേ എന്ന ശിവനിൽ എന്ന് പറഞ്ഞപ്പോൾ ആ ശിവശ്ദത്തെ പ്രയോഗിച്ചുകൊണ്ട് തന്നെ ശാന്തരസത്തെ വർണ്ണിച്ചു കാരണം ശിവന്റെ സ്വരൂപം ശിവന്റെ സ്വരൂപം ചൈതന്യരൂപമായിട്ടും ജ്ഞാനസ്വരൂപമായിട്ടും ശക്തിയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുമൊക്കെ നമ്മൾ പറയുമ്പോൾ ശിവനിൽ ശക്തി മായാരൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് ശൃംഗാരം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സൃഷ്ടിയുടെ ആദ്യത്തെ സംക്ഷോഭങ്ങളുണ്ടാകുന്നത് സൃഷ്ടിയുടെ തുടക്കം എന്നാൽ അത് സംഭവിക്കുന്നത് ശിവനിലാണ് ഏറ്റവും ശാന്തമായിരിക്കുന്ന ആഭാവത്തിലാണ് ഏറ്റവും മംഗളകരമായിരിക്കുന്ന ആഭാവത്തിലാണ് അപ്പോൾ ശിവശബ്ദത്തിലൂടെ ഇവിടെ ശാന്തരസത്തെ വർണ്ണിച്ചു എന്ന് മനസ്സിലാക്കണം ശാന്തരസത്തിൻ്റെ പ്രകടഭാവമൊന്നും ശരിക്ക് പറയാൻ കഴിയില്ല ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടി വളരെ തൃപ്തമായിട്ട് അമ്മയുടെ മുലപ്പാലൊക്കെ കുടിച്ച് വളരെ തൃപ്തമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ആ കുട്ടിയുടെ ആ കൊച്ചുകുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ നാം കാണുന്ന ഭാവമുണ്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ആ ഭാവമാണ് ശാന്തരസത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയാൻ കഴിയും മറ്റ് കുറച്ച് മുതിർന്നവരാ പ്രായം കൂടുമ്പോൾ അവിടെ മറ്റ് വികാരങ്ങളും മറ്റ് തമസവും ഒക്കെ മിശ്രിതമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും മുഖത്ത് ഉറങ്ങുന്ന സമയത്ത് പോലും അത് പ്രകടമാകുന്നില്ല എന്ന് പറയണം എന്നാൽ കൊച്ചുകുട്ടിക്ക് അവിടെ വികാരങ്ങളൊന്നും സ്വതവേ പ്രവ പ്രകടമാക്കാനുള്ള ശക്തിയില്ലാത്ത അവസ്ഥയിൽ അവിടെ ശാന്തരസത്തെ നമുക്ക് കാണാൻ കഴിയും അതാണ് ശാന്തരസത്തിൻ്റെ യഥാർത്ഥ ഭാവം അപ്പം അതുകൊണ്ട് തന്നെ ശാന്തരസത്തെ വർണ്ണിക്കുമ്പോൾ നയത്ര ദുഃഖം ന സുഖം ന ചിന്ത ന നേഷരാഗോ ന രസസ്വശാന്ത കഥിതോ മുനീന്ദ്രൈ സർവേഷു ഭാവേഷു ശമപ്രധാന എന്നാണ് ദശരൂപകത്തില് ശാന്തരസത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ ദുഃഖമില്ല എന്നാൽ സുഖവുമില്ല ചിന്തയില്ല രാഗമില്ല ദ്വേഷമില്ല ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ശമപ്രധാനമായിട്ടുള്ള മനസ്സിൻ്റെ അത്യന്ത സംയമിതമായിട്ടുള്ള ആ അവസ്ഥയിലാണ് സർവഭാവങ്ങളിലും പ്രധാനമായിട്ടുള്ള ശാന്തത്തെ പറഞ്ഞിരിക്കുന്നത് ആ ശാന്തരസം ഇവിടെ എല്ലാ രസങ്ങൾക്കും രസം പകരുന്ന കാരണം തന്നെയായിട്ട് അധിഷ്ഠാനമായിട്ട് ആചാര്യസ്വാമിജികൾ പ്രകടമാക്കി അതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത ശ്ലോകത്തിൽ അത് സ്പഷ്ടമാകും പരമശിവൻ്റെ പുരാഭേത്വചിത്ത പ്രശമരസവിദ്രാവണഫലേ എന്ന് പറയുമ്പോൾ പരമശിവൻ്റെ സ്വരൂപമായ ആ പ്രശാന്തഭാവത്തെ ഇളക്കുന്ന കൂടിയ അവസ്ഥ സൃഷ്ടിയുടെ ആദ്യ അവസ്ഥ എന്നവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ ശിവശബ്ദത്തിൽ നിന്ന് ശിവേ ശിവനിൽ എന്ന ആ പദത്തിൽ നിന്ന് തന്നെ ശാന്തരസത്തെ സ്വീകരിക്കാം നമ്മുടെ ചൈതന്യത്തിൻ്റെ സ്വരൂപം പരമേശ്വരൻ്റെ സ്വരൂപം ശാന്തം തന്നെയാണെന്ന് എന്നാൽ മറ്റൊരു കാര്യവും കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട് ചിലപ്പോൾ കാവ്യത്തിൽ പല രസങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ദോഷമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ പല രസങ്ങള് പല ഭാവങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അവിടെ ആ സ്ഥായിയും വ്യഭിചാരിയും അനുഭാവവും വിഭാവവും സഞ്ചാരിയും ഒക്കെ നോക്കി വേണം നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ഇത് വരുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ വരും അത് കാവ്യത്തിൽ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അതിൽ സ്മര്യമാണോ വിരുദ്ധോപീ സാമ്യേനാഥവിവക്ഷിത അങ്കിന്യ അംഗത്വമാപ്തൗ യൗ ന നുഷ്ടൗ പരസ്പരം എന്നൊരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇവിടെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ശാന്തരസത്തിൻ്റെ അധിഷ്ഠാനം പറയുമ്പോൾ അതും കൂടി ചിന്തിക്കണം അപ്പോൾ രസസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വന്നാൽ പരസ്പര ദോഷങ്ങൾ പരസ്പരം ഒരുമിച്ച് വരിക ഇപ്പോൾ വീരരസം ഭയാനകരസം ഏകാശ്രയത്തിൽ വരുന്നത് ദോഷമാണ് അതുപോലെ ശാന്തരസം ശൃംഗാരരസം വിരോധമുള്ളതാണ് എപ്പോഴും വിരോധമുള്ളവയാണ് അപ്പോൾ ഈ രസങ്ങളെ എങ്ങനെ ചേർക്കും അപ്പം രസാന്തരേണ അന്തരിതമായിട്ടുള്ള ആ ഭാവത്തിലാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ശ്ലോകത്തിൽ ഒരു വർണ്ണനയിൽ ശാന്തരസവും ശൃംഗാരരസവും വർണ്ണിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് രസങ്ങൾ മധ്യത്തിൽ ചേർത്ത് സമാധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ആചാര്യസ്വാമിജികൾ ഇവിടെ വ്യക്തമായി വർണ്ണിച്ചിട്ടുണ്ട് മറ്റ് രസങ്ങളെ ഒപ്പം തന്നെ ചേർത്തിരിക്കുന്നു ആശ്രയ ഐക്യത്തിൽ വിരുദ്ധം വരുമ്പോൾ ഒരാശ്രയത്തിൽ തന്നെ രണ്ട് ഭിന്ന കാര്യങ്ങൾ രണ്ട് ഭിന്ന രസങ്ങൾ പ്രകടമാകുമ്പോൾ അതിൽ അങ്കാംഗിഭാവം കൽപ്പിക്കണം ഒന്നിനു പുറകെ ഒന്നെന്നുള്ള രീതിയിൽ അങ്കാംഗി ഭാവം കൽപ്പിക്കുക അപ്പോൾ അംഗാംഗിന്യത്വമാപ്തവും നദൃഷ്ടവും പരസ്പരം അപ്പോൾ ഭാവത്തിലാണ് പറയുന്നതെങ്കിൽ ഒന്ന് മുഖ്യവും ഒന്ന് പ്രധാനവും മറ്റൊന്ന് അപ്രധാനവും എന്ന ഭാവത്തിലാണ് പറയുന്നതെങ്കിൽ പരസ്പരം ദോഷമില്ല എന്ന കാവ്യത്തിൽ കാവ്യശാസ്ത്രങ്ങളിൽ സമാധാനം പറഞ്ഞിട്ടുണ്ട് ഇതും കാവ്യപ്രകാശത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സമാധാനമാണ് ഇതെല്ലാം നോക്കിയാണ് ഇവിടെ ഈ ഒരു ഒരു ശ്ലോകത്തിൽ ഇത്രയും സുന്ദരമായിട്ട് ഇത്രയും കലാപരമായിട്ട് ഈ നവരസങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത് ചില രസങ്ങൾ തമ്മിൽ വിരോധം പറയുന്നില്ല ഇപ്പോൾ നവരസങ്ങളിൽ എല്ലാ രണ്ട് രസങ്ങളും തമ്മിലും വിരോധമില്ല അപ്പോൾ ഉദാഹരണത്തിന് വീരരസവും അത്ഭുത രസവും വീരസ്യ അത്ഭുത രസത്തോടു കൂടി വരികയാണെങ്കിൽ അത് പിന്നെ വിരോധമായിട്ട് പറയുന്നില്ല അതുപോലെ ശൃംഗാര രസവും അത്ഭുത രസവും അതിന് വിരോധമില്ല അതുപോലെ വീരരസവും രൗദ്ര രസവും തമ്മിൽ വിരോധമില്ല ഭയാനക രസവും ഭീഭത്സ രസവും തമ്മിൽ വിരോധമില്ല ഇങ്ങനെ ചില രസങ്ങൾ മറ്റു രസങ്ങളോട് ചേർന്ന് വരും ഇപ്പം വീരരസത്തിൽ തന്നെ അത്ഭുതം ഉണ്ടാവാം അത് വീരരസത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ വീരരസത്തോട് ചേർന്ന് തന്നെ രൗദ്രഭാവവും ഉണ്ടാകാം കാരണം വീരവും രൗദ്രവും ഒരുമിച്ച് പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള അതെല്ലാ ലക്ഷണങ്ങളും ഇത് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് ആ ലക്ഷണങ്ങൾ നോക്കിയാൽ അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അതെല്ലാം വേണ്ടവരണം അവധാനം ചെയ്തിട്ടാണ് ആചാര്യസ്വാമിജികൾ ഈ ഒരു ശ്ലോകത്തിൽ ഈ നവരസങ്ങളെയും പ്രകടമാക്കിയത് അപ്പോൾ വികാരമില്ലാത്ത രസത്തെ പറഞ്ഞാൽ ദോഷമാണ് അതുകൊണ്ടാണ് ശാന്തരസത്തെ പ്രത്യേകം എടുത്തു പറയാത്തത് ആ അത് പറയുകയും എടുത്തു പറയാതിരിക്കുകയും ചെയ്യുന്നു കാരണം കാവ്യശാസ്ത്രമനുസരിച്ച് നിർവികാരമാണ് ശാന്തരസം അപ്പോൾ അതുകൊണ്ട് അതിലൊരു വികാരം പ്രകടമാക്കി പറയാൻ സാധ്യമല്ല അത് അനുഭവവേദ്യമാണ് അപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചുകുഞ്ഞിൻ്റെ മുഖഭാവം പറഞ്ഞതുപോലെ അത് അനുഭവിച്ച് മാത്രം അറിയാൻ കഴിയുന്നതാണ് ഈ രീതിയിൽ നവരസങ്ങളെ വർണ്ണിക്കുന്ന ആ ഒരു ശ്ലോകം അൻപത്തി ഒന്നാമത്തെ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി അത് അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം तव जननिवाजां वाजां